തങ്ങൾക്ക് നേരെ ഉയരുന്ന ഏതൊരു ശബ്ദത്തെയും അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നത് കൂടുതൽ വ്യക്തമാവുകയാണ്. ബി ജെ പിക്ക് നേരെ ശബ്ദിക്കുന്നവർ എവിടെയായാലും അതിനി പാർലമെന്റിന്റെ സഭകളിലായാലും സമ്മതിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സന്ദേശം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ജനാധിപത്യ വേദികൾക്ക് ഇതുപോലെ പൂട്ടിടുന്ന ഒരു കാലം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല. ജനവികാരം പ്രകടിപ്പിക്കാൻ പാർലമെന്റിൽ പോലും അവസരമില്ല എന്ന് വെച്ചാൽ ജനാധിപത്യത്തിന് അർത്ഥമില്ലാതാകും എന്നതാണ് അർത്ഥം. വിമത ശബ്ദങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്നത് ഭരണഘടനയോടും ജനാധിപത്യ സംവിധാനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ്. ജനശബ്ദത്തെ ഭയപ്പെടുന്ന സർക്കാരാണ് മോദി സർക്കാരെന്ന് കൂടുതൽ വ്യക്തമാവുന്നു. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം കാർഷിക നിയമങ്ങൾ പിൻവലിക്കൽ ബിൽ പാസാക്കിയത് മിനിറ്റുകൾ കൊണ്ടാണ്. 2020 സെപ്റ്റംബറിൽ പാർലമെന്റിൽ സർക്കാർ 3 കർഷകദ്രോഹ ബില്ലും പാസാക്കിയത് ഇതേ രീതിയിലാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലും ഈ അവസരത്തിൽ അനിവാര്യമാണ്. നിയമങ്ങൾ കർഷകർക്ക് നേട്ടമാകുമെന്ന് അവകാശപ്പെട്ടിരുന്ന കൃഷിമന്ത്രി തന്നെ പിൻവലിക്കൽ ബില്ലിനെ ആരും എതിർക്കുന്നില്ലെന്നും അതുകൊണ്ട് ചർച്ചയുടെ ആവശ്യമില്ലെന്നും വിചിത്ര ന്യായമുയർത്തുകയായിരുന്നു. പാർലമെന്റിൽ നടക്കുന്നത് അസാധാരണ സംഭവങ്ങളാണെന്നാണ് എളമരം കരീം MP പറഞ്ഞത്. കാർഷിക ബില്ലിന്മേൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ലോക്സഭയിലേതുപോലെ തന്നെ രാജ്യസഭയിലും ചർച്ച നിഷേധിച്ചു. നിയമം പിൻവലിക്കാനുള്ള ബില്ലിന്മേൽ ചർച്ച നടത്തിയ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. കർഷക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നോട്ടീസ് നൽകിയെങ്കിലും കാർഷിക നിയമത്തിൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളുകയായിരുന്നു. സമരം ചെയ്യുന്നവരുമായി ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിട്ടില്ല. ബില്ലിന്റെ ലക്ഷ്യങ്ങൾ എന്ന രേഖയിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പൊള്ളത്തിന് തുറന്നുകാട്ടാനാണ് പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടത്. MSP അടക്കം കർഷകർ ഉന്നയിക്കുന്ന മറ്റാവശ്യങ്ങളിൽ തീർപ്പായില്ലെന്നും ബില്ലിന്മേൽ സംസാരിക്കാൻ അനുവദിക്കണമെന്നും ഇരുസഭയിലും പ്രതിപക്ഷം കടുത്ത നിലപാടെടുത്തെങ്കിലും സർക്കാർ ഒളിച്ചോടുകയായിരുന്നു. കർഷകദ്രോഹ ബില്ലുകൾ പാസാക്കുമ്പോൾ ലോക്സഭയിൽ ചർച്ച നടന്നിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് വേണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. ശബ്ദ വോട്ടോടെ 3 ബില്ലും പാസാക്കി. ഭൂരിപക്ഷം അംഗങ്ങളും ബില്ലുകൾക്ക് അനുകൂലമായതിനാൽ വോട്ടെടുപ്പിന്റെ ആവശ്യമില്ലെന്നായിരുന്നു സ്പീക്കർ ഓം ബിർളയുടെ നിലപാട്. ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിടണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. രാജ്യസഭയിൽ കാർഷിക ബില്ലുകൾ പരിഗണിച്ചപ്പോൾ പ്രതിപക്ഷം ശക്തമായി പ്രതിരോധിച്ചിരുന്നു. അതിനിടയിൽ രാജ്യസഭയിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ 12 പ്രതിപക്ഷ MPമാരെ സസ്പെൻഡും ചെയ്തു. LDFന്റെ MPമാരായ എളമരം കരീം, ബിനോയ് വിശ്വം എന്നിവരുൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, ശിവസേന MPമാരും നടപടി നേരിട്ടവരിലുണ്ട്. പാർലമെന്റിനെയും ജനാധിപത്യത്തെയും ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള സർക്കാർ നടപടിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നാണ് ഇടതമ്പിമാർ പ്രതികരിച്ചത്. സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അംഗങ്ങളെ അത് അറിയിച്ചില്ല എന്നതും കേന്ദ്രത്തിന്റെ ഫാസിസ്റ്റ് നിലപാടിന്റെ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ സഭാചട്ടങ്ങൾ ലംഘിച്ചാണ് നടപടിയെടുത്തിരിക്കുന്നത്. അതേസമയം MPമാർ മാപ്പ് പറഞ്ഞാൽ സസ്പെൻഷൻ പിൻവലിക്കുന്നത് പരിഗണിക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എന്നാൽ ന്യായമായ വിഷയങ്ങളിലാണ് പ്രതിഷേധിച്ചതെന്നും മാപ്പ് പറയില്ലെന്നും MPമാർ പറഞ്ഞു. BJP തങ്ങളുടെ അധികാരവും അഹങ്കാരവും ഉപയോഗിച്ച് ഏകപക്ഷീയമായി പാസാക്കിയതാണ് കാർഷിക ബില്ലുകൾ. അതിനെതിരെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് നടന്നത്. ഇപ്പോൾ ആ ബില്ലുകൾ പിൻവലിക്കുന്നതിനും പ്രധാന കാരണങ്ങളിലൊന്ന് കർഷക സമരമാണ്. എന്നുവെച്ചാൽ മോദി സർക്കാരിന്റെ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ഉയർന്നു വന്നെങ്കിൽ മാത്രമേ രാജ്യത്തിന് ഇനി രക്ഷയുള്ളൂ. അതുകൊണ്ട് തന്നെ MPമാർക്കെതിരെയുള്ള ഇത്തരം നടപടികൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്.